തിൻ സാഗരമധ്യത്തിൽ പെട്ടു ഞാനുഴലുമ്പോൾ നൗകയുമായി നാഥ വന്നിടണേ ഒരു കരനീ എത്തിച്ചിടണമേ യേശുവേ 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 പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമ്മുടെ കൂടെയാൾ താരയിലായിരിക്കുന്ന നല്ല തമ്പുരാനെ നമുക്ക് ആരാധിക്കാം. ദൈവം നമ്മളോട് ഓരോരുത്തരോടും ഇത്രമാത്രം കാരുണ്യവും സ്നേഹവും കാണിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇയാൾ താരയിൽ നമ്മൾ കാണുന്ന ദിവ്യ അത്ഭുതം. വിശുദ്ധ കുർബാനയായി സ്വർഗീയ ഭോജ്യമായി ദൈവം ഇതാ നമ്മുടെ കൂടെയായിരിക്കുന്നു. 3 മണി സമയം കർത്താവിൻ്റെ കാരുണ്യം നമ്മൾ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കാരണം ഈ ഒരു സമയത്താണ് കാൽവരിയിൽ മനുഷ്യപുത്രൻ ലോകത്തിൻ്റെ മുഴുവനും രക്ഷയ്ക്കായി കാൽവരിയിൽ മരണം വരിച്ചത്. തൻ്റെ മരണത്തിലൂടെ ലോകത്തിന് മുഴുവനും വേണ്ടിയുള്ള ആ വലിയ രക്ഷയും കരുണയുമൊക്കെ ധാരാളമായിട്ട് ചൊരിഞ്ഞ സമയം. അതുകൊണ്ട് ഈ സമയം കർത്താവിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ ലോകം മുഴുവനിലും കർത്താവിൻ്റെ കാരുണ്യം നിറയുവാനും എല്ലാവരും കർത്താവിൻ്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിക്കുവാനും ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഞങ്ങളങ്ങനെ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ അനന്തമായ കരുണയെക്കുറിച്ച് ധ്യാനിക്കുന്ന സമയമാണ്. വചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് ഇപ്രകാരം ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിക്കുന്നു. ഇസ്രായേൽ ജനതയുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ദൈവം കരുണ കാണിച്ചതിൻ്റെ ആ ഒരു വലിയ അനുഭവങ്ങൾ ഒത്തിരിയേറെ അവർക്ക് പറയാനുണ്ട്. വചനത്തിലുടനീളം നമ്മളത് കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ദൈവം കരുണാസമ്പന്നനാണ്. ദൈവം കരുണാസമ്പന്നനാണ്. സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ കർത്താവ് ശക്തമായി തൻ്റെ ജനത്തോട് പറയുന്നത് ഞാൻ കരുണയുള്ളവനാണ്, ഞാൻ കരുണയുള്ളവനാണ്. യെശയ്യായുടെ പുസ്തകം 54 അധ്യായം കൃത്യമായിട്ട് പറയുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം കാരുണ്യവാനാണെന്നും ആ കാരുണ്യത്തിലാണ് നമ്മൾ അഭയം പ്രാപിക്കേണ്ടതെന്നുമുള്ള വലിയ ബോധ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യം അനുഗ്രഹമായിട്ട് മാറുന്നത് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ കൊടുക്കാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ്. പലപ്പോഴും ദ ബെസ്റ്റ്, ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായത്തിൽ കായേൻ്റെയും ആബേലിൻ്റെയും ബലിയെക്കുറിച്ച് പറയുന്നുണ്ട്. കായേനും ബലിയർപ്പിച്ചു, ആബേലും ദൈവത്തിന് ബലിയർപ്പിച്ചു. പക്ഷെ ആബേലിൻ്റെ ബലി ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രീതികരമായി എന്ന വചനം പഠിപ്പിക്കുകയാണ്. കാരണം കായനെ സംബന്ധിച്ചിടത്തോളം അവന് ഒത്തിരിയേറെ ധാന്യ വിളവുകളൊക്കെ ലഭിച്ചു. അതൊക്കെ അതിലെ കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ച് അവനൊരു ബലിയായി ഒരു തട്ടിക്കൂട്ട് ബലിയാണ് അർപ്പിച്ചു കൊടുത്തത്. അതേസമയത്ത് ആബേല് തനിക്ക് ലഭിച്ച ദൈവാനുഗ്രഹങ്ങളെല്ലാം ചേർത്ത് വെച്ച് അതിലെ ഏറ്റവും നല്ല ഭാഗം ദൈവത്തിന് സമർപ്പിക്കുന്നുണ്ട്.
അതിൻ്റെ പരിണത ഫലമായിട്ട് ആബേൽ അർപ്പിക്കുന്ന ബലി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രീതിയുള്ളതായിട്ട് മാറുകയാണ്. ഈ ഒരു കാര്യം കണ്ട് സംഭവിച്ചു കഴിയുമ്പോൾ ഇത് കായൻ അത്ര രസിക്കുന്നില്ല. കായൻ്റെ മുഖം വാടുകയും ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത്? എന്താണ് നിനക്ക് സംഭവിച്ചത്? നിൻ്റെ മുഖത്തിൻ്റെ വാട്ടം തട്ടാനുള്ള പ്രധാന കാരണം എന്താണ്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ആബേലിൻ്റെ ബലി സ്വീകരിച്ചു, എൻ്റെ ബലി സ്വീകരിച്ചില്ല എന്നുള്ള കാര്യം ദൈവം മനസ്സിലാക്കിക്കൊണ്ട് അവനോട് പറയുന്ന കാര്യം ഇതാണ്. 4:7 തിരുവചനം പറയുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. കയനോട് ദൈവം പറയുന്ന കാര്യം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കായനോട് സംസാരിച്ചതുപോലെ ദൈവം നമ്മളോടും സംസാരിക്കുന്ന കാര്യം ഇതാണ്. ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമായി തീരുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം നിന്നെ വിഴുങ്ങുവാനായ വാതുകൾ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു. കാരണം പിശാച് നമ്മളെ എങ്ങനെ എപ്രകാരം വിഴുങ്ങണമെന്ന് ആലോചിച്ചുകൊണ്ട് അലറുന്ന സിംഹത്തെ പോലെ നടക്കുന്നുവെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അപ്രകാരം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനായി നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം അനുഗ്രഹമായി നമ്മുടെ ജീവിതത്തിലേക്ക് മാറും. ഇന്ന് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്നതും നമ്മുടെയൊക്കെ ചിന്തകളിലേക്ക് കൊണ്ടുവരാവുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്രകാരമാണ് ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കുന്ന ബലി? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് എന്ന് തോന്നുന്നത് ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് കൊടുക്കാം എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ കായനെ പോലെ തന്നെയാണ് നമ്മൾ ബലി അർപ്പിക്കുക. ആബേലിന് അർപ്പിച്ച ബലി പോലെ ഏറ്റവും നല്ലത്, എൻ്റെ ജീവിതത്തിലെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും നല്ലത്, അത് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലതെന്ന് ഞാൻ കരുതുന്നതും ദൈവത്തിന് ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രീതികരമാകും എന്നുള്ളതുമായ കാര്യങ്ങൾ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, അപ്രകാരം നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ സ്വീകാര്യരായി മാറും. ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിലും അപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഭാഗം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കാനും നമ്മുടെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം. കാരണം നമുക്ക് അഹങ്കരിക്കാനോ മേന്മ ഭാവിക്കാനോ നമ്മുടേതായിട്ട് ഒന്നുമില്ല. കാരണം വചനം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മേന്മ ഭാവിക്കാനോ അഹങ്കരിക്കാനോ അവിടെ ഒരു വകയില്ല, മറിച്ച് എല്ലാം ദൈവം തന്ന ദാനമാണ്. ആ ഒരു വലിയ ബോധ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദിയല്ലാതെ, ദൈവം കാണിച്ച ആ വലിയ സ്നേഹത്തിനും കാരുണ്യത്തിനും നന്ദിയല്ലാതെ വേറൊന്നും നമുക്ക് പറയാനില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം ചെയ്ത അനുഗ്രഹം ഇപ്രകാരമായിരുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. ഒരൊറ്റ വ്യക്തിയുടെ തീരുമാനമായിരുന്നു, ഒറ്റ വ്യക്തിയുടെ തീരുമാനം. ദൈവത്തോട് ചേർന്ന് ദൈവം നൽകുന്ന ആ ഒരു വലിയ കൽപ്പനകൾ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുവാനായി തയ്യാറായി, ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുവാൻ തയ്യാറായ അബ്രാഹത്തോട് ദൈവം പറഞ്ഞ കാര്യം ഇതാണ്, നീ അനുഗ്രഹീതനാകും, നീ ഒരു അനുഗ്രഹമായിട്ട് മാറും, നിന്നിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കരുണയുടെ തിരുമണിക്കൂറിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലായതുകൊണ്ട് നമുക്കും നല്ല തീരുമാനമെടുക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായി സമർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ
ഒത്തിരിയേറെ കഴിവുകളും അനുഗ്രഹങ്ങളും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുമ്പോൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും വളരെ ഏറ്റവും പ്രധാനമായും നമ്മുടെയൊക്കെ ജീവിതം സുരക്ഷിതമാക്കുവാൻ രക്ഷാകരമാക്കുവാൻ കാൽവരിയിൽ ദൈവം സ്നേഹത്തോടെ ബലിയായി മാറിയത് അനുസ്മരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ സാധിക്കണം. ദൈവം മനുഷ്യവംശത്തോട് കരുണ കാണിച്ചതുകൊണ്ട്, ദൈവം മനുഷ്യവംശത്തോട് ഇത്രമാത്രം സ്നേഹം കാണിച്ചതുകൊണ്ട് ഇന്ന് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ സൗഭാഗ്യകരമായിരിക്കും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ നിത്യരക്ഷ നേടിത്തുന്നത് കർത്താവ് കാൽവരിയിലെ ബലിയിലാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വലിയ ബോധ്യത്തോടെ കർത്താവ് നമുക്ക് വേണ്ടി ചിന്തിയ ഓരോ തുള്ളി രക്ത തുള്ളികളിലും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ആ വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും കരുതലിനെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഈ നിമിഷമായിരിക്കാം. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രഭാഷകൻ്റെ പുസ്തകം 2:18 തിരുവചനം പറയുന്നത്, നമുക്ക് മനുഷ്യകരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രാഭവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. അവിടുത്തെ പ്രാഭവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ഈ ഒരു വലിയ ബോധ്യത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. താവേ, കൂടുതൽ വിശുദ്ധിയോടെ നിന്റെ മുമ്പിൽ വ്യാപരിക്കുവാൻ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലത് നിനക്ക് നൽകുവാനും കർത്താവ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റവും നല്ല സജീവ ബലിയായി നിന്റെ മുമ്പിൽ അർപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. നിനക്ക് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെയും പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരെയും പ്രാർത്ഥിക്കുവാനായി ഏറെ കടപ്പെട്ടിരിക്കുന്നവരെയെല്ലാം ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തവ രോഗികളായിട്ടുള്ളവരുണ്ട്, ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ ജീവിത സാഹചര്യത്തിൽ നൊമ്പരപ്പെടുന്നവരും ഭാരപ്പെടുന്ന അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ട്. എല്ലാവരും നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവ്, നിൻ്റെ വലിയ അനുഗ്രഹത്താൽ നിൻ്റെ സ്നേഹവും കാരുണ്യവും കരുതലും ഒക്കെ ചൊരിഞ്ഞ് കർത്താവ് നിൻ്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളും സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ കരുണക്കടലിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ നിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് കർത്താവ്, നിന്നെ ഞങ്ങൾ പൂർണ്ണമായി ശരണപ്പെടുന്നു, നിന്നെ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ, എന്നുമെന്നും